ഇങ്ങനെ ഒരു ആലോചന സാധാരണക്കാരെ കൊണ്ട് ആലോചിപ്പിക്കില്ല. നമ്മുടെ എല്ലാ ആലോചനകൾക്കും ഒരു അത് ഒരു എന്താണ് പറയാ ഒരു കടിഞ്ഞാണെന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട്, മനസ്സിലായ? അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ തിങ്ക് ചെയ്യില്ല. ഒരിക്കലും മതവും അല്ലെങ്കിൽ ദൈവം തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടാ, ശരിക്കും പറ. മതവും ദൈവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്തതാണ് റിലീജിയൻ. മതവും ദൈവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? ഞാൻ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയാം. ക്രിസ്ത്യനായതുകൊണ്ട് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി തമ്മിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ക്രിസ്തു ക്രിസ്ത്യാനിയാണോ? ആണാ, ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയാണ്, പഠിച്ചിട്ടുണ്ടാവല്ലോ. ക്രിസ്തു ക്രിസ്ത്യാനിയാണോ? ആണാ, എന്താ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു? ക്രിസ്തുവിന്റെ പേരിൽ നിന്നല്ലേ ക്രിസ്ത്യാനി ഉത്ഭവിച്ചിരുന്നത്? അങ്ങനെയൊക്കെയല്ലേ? ഒരു യഹൂദന, ക്രിസ്തു മരിച്ചതിന് ശേഷമല്ലേ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്? അപ്പൊ ക്രിസ്തു ക്രിസ്ത്യാനിറ്റി തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധം? മതവും ദൈവവും തമ്മിലൊരു ബന്ധവുമില്ല. ആ ഒരു ബന്ധമുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും തിങ്ക് ചെയ്യരുത്, നമ്മളൊന്നും ചോദിക്കരുത്. നമ്മൾ തിങ്ക് ചെയ്യാൻ പോലും നീ അതിനെ കുറിച്ചൊന്നും തിങ്ക് ചെയ്യണ്ട. ദൈവത്തിനെ കുറിച്ചൊന്നും മനസ്സിലായാ? ദൈവത്തിനെ കുറിച്ച് ദൈവത്വം ദൈവമായിട്ട് ഏറ്റവും അടുപ്പുള്ളത് നമുക്കാണ്. ആർക്ക്? മനുഷ്യന്മാർക്ക്. നിനക്കാണ് ദൈവമായിട്ട് ഏറ്റവും അടുപ്പുള്ളത്. അവനവന് അല്ലാതെ മതത്തിനല്ല. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനിറ്റി തന്നെ എനിക്കായതുകൊണ്ട് അറിയാം, നമ്മളിപ്പോ ചെറുപ്പം തൊട്ട് ഈ വേദപാഠ ക്ലാസ്സുകൾ ഇതൊക്കെ കൂടി ഇതൊക്കെ വരുന്നൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലേ, റിലീജിയൻ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി ഇതിൽ നിന്നാണോ ഈ തോട്ട്സ് ഒക്കെ വരുന്നത്? നല്ല ക്രിസ്തു ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു അല്ലേ? ക്രിസ്തു എന്താ പറഞ്ഞേ? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നീ വിളിക്കേ, അതിന്റെ ഇടയിൽ ആരും വേണ്ട. അതിനല്ലേ പുള്ളീനെ പിടിച്ച് കുശി തറച്ച് അല്ലേ? പിന്നെ നമ്മൾ അതഞ്ഞ് പിന്നെയും പറഞ്ഞോണ്ടിരിക്കണ, നീ നിന്റെ പിതാവ് അപ്പന്ന് വിളിക്കണോ? അതിന്റെ ഇടയിൽ വേറെ ആരും ബ്രോക്കേഴ്സിന്റെ ആവശ്യമില്ല. പക്ഷെ ബ്രോക്കേഴ്സ് ഉണ്ടാവുന്നത് അങ്ങനെ വിളിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, അവരെ സഹായിക്കാനാണ്. പക്ഷെ അവിടെ മുതലെടുക്കുന്ന സമയവും ഇപ്പൊ നമ്മുടെ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അന്ന് വഴിപാടുകൾ ആടിനെ കൊല്ലുന്ന, മനസ്സിലായ? അങ്ങനൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ദൈവത്തിന്റെ പേരിൽ. ഒരിക്കൽ പുള്ളി ചാട്ടവാറെടുത്ത് ഇറങ്ങി എല്ലാവരും ഓടിച്ചു കച്ചവടക്കാരെ, എന്റെ പിതാവിന്റെ ആലയത്തിൽ, എന്റെ പിതാവിന്റെ ആലയം, നീ ആരാടാ? ദൈവത്തിന്റെ മോനാണ്. നമ്മൾ ദൈവത്തിന്റെ മോന് മോളും അല്ലേ? അല്ലേ? നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയുക, ദൈവം തന്നതാണ് നിന്നെയാണ്. പിന്നെ നമ്മുടെ അപ്പനാരാ? അച്ഛനും മിത്രാനും മാപ്പാപ്പയും ഒന്നുമില്ല എൻ്റെ ഇടയിൽ, എൻ്റെ പിതാവ് പുള്ളി അല്ലേ? നമുക്കാണ് റിലേഷൻ ഉള്ളത് ദൈവമായിട്ട് അല്ലേ? ഇത് എന്നെ ക്രിസ്തു പറഞ്ഞത്, അതിനാണ് പുള്ളിനെ കുറിച്ച് തറച്ച്. മനസ്സിലായ? ഞാൻ പറഞ്ഞത് മനസ്സിലായി? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? വിശ്വാസവും മതവും തമ്മിൽ എന്താണ് ബന്ധം? മതങ്ങൾ പഠിപ്പിക്കുന്നില്ലേ വിശ്വാസം? അല്ല, ദൈവവിശ്വാസം കേട്ടോ, ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം. മതവിശ്വാസത്തിനെ കുറിച്ചാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അതെ, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റില്. ഏത് റിലീജിയൻ? ദൈവത്തെ അറിയണമെങ്കിൽ മതത്തിന്റെ പുറത്തേക്ക് കടക്കണം. ക്രിസ്തു ചെറിയ കുട്ടിയായിരിക്കും ദേവാലയത്തിൽ പോയിട്ട് പുരോഹിതന്മാരെ തർക്കിച്ചു എന്ന് പറയണ. എന്ത് തർക്കിച്ചു? കാരണം പോക്കന്മാരെ ഇതൊന്നല്ല പരിപാടി, മനസ്സിലായാ? ഇതിന്റെ ഇടയിൽ ഇത്രയും കൺഫ്യൂഷനൊന്നും ഇല്ല. നീ നിന്റെ അപ്പൻ പി ദൈവം, അതിൻ്റെ ഇടയിൽ ഇനിയും ആരും ഇല്ല. നീ ചോദിച്ചാൽ പുള്ളി തരും. അല്ല, ഈ അത് വഴി ചോദിച്ചാൽ ദൈവം തരും എന്നാലോചിക്കേ. അങ്ങനെ എന്തെങ്കിലും പരിപാടി ദൈവം ചെയ്യുമോ? ആ, അത് ഇവൻ ഒന്ന് ചോദിച്ചല്ലേ, അപ്പോൾ അവനെ കുറിച്ച് പുറത്തേക്കാം. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ദൈവത്തിന്? ഉണ്ടാ, ഉണ്ടാ. അതല്ലേ ക്രിസ്തു പഠിപ്പിച്ചത്? എല്ലാവരും ഒരേപോലത്തെ ആൾക്കാരാണ്, നീയും ഞാനൊക്കെ മനുഷ്യനായി പറഞ്ഞു.
ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മോനാണെങ്കിൽ കുശുന്ന് ഇറങ്ങി പോകാനാണ് പറയുന്നത് ആൾക്കാരെപ്പോഴും. മനുഷ്യനായി പറഞ്ഞാൽ ഇങ്ങനെയേ തീരാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മോനാണെങ്കിലും ദൈവത്തിൻ്റെ മോളാണെങ്കിലും അതിൽ പിന്നെ മാജിക്കൊന്നും കാണിക്കാനില്ല. അപ്പോൾ ക്രിസ്തു എന്താ പറഞ്ഞു, എൻ്റെ രാജ്യം ഇതൊന്നും ഇവിടുത്തെ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്നാ പറയണം. ഇതൊക്കെ വായിച്ചിട്ടുണ്ടാ, ഓർമ്മ വരുന്നുണ്ടോ? കണക്ട് ചെയ്യേ. അപ്പൊ കിട്ടും, നിർത്തിക്കോ നിർത്തിക്കോ. ഇതാണ് കിളി പോയ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതൊന്നും തിങ്ക് ചെയ്യില്ല നമ്മള് ഒരിക്കലും. ചേട്ടൻ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അപ്പൊ എവിടുന്നേടുന്നു? ചിന്തിക്കുന്നവരെങ്ങനെ ചിന്തിക്കുള്ളൂ? ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നീ ഇങ്ങനെ ദൈവശാപം ഒന്നും വാങ്ങി വെക്കല്ലെങ്കിലും ചിന്തിച്ചു. ദൈവത്തിനെ കുറിച്ച് നീ വിട്ടോ? ദൈവത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടോ? മറ്റേ മതബോധന ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇല്ല? പോയിട്ടില്ല. ക്ലാസ്സിലൊന്നും, എല്ലാ ക്ലാസ്സിലും പോയിട്ടുണ്ട്. പണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ പ്ലസ് ടു ഡിപ്ലോമ, പ്ലസ് ടു വേദപാഠ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നാ പറഞ്ഞത്. കിട്ടണം. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി. കല്യാണം കഴിച്ചിട്ടുള്ളല്ലേ മനസ്സിലായി ഈ മിഠായി എന്താന്ന്. അങ്ങനെ അതൊന്നും ഒരു പോരാൻ പെട്ട പാടെ എനിക്കറിയുള്ളൂ. കല്യാണവും ഡിവോഴ്സും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? മെയിൻ കല്യാണത്തിന് ഒരു ഒപ്പിട്ടാൽ മതി, ഡിവോഴ്സിന് എത്ര ഒപ്പിടണം അറിയോ? അതാണ് മെയിൻ ഡിഫറൻസ്. അതല്ല മെയിൻ ഡിഫറൻസ്, അത് ഇപ്പം കഴിച്ചു കഴിഞ്ഞാലും മനസ്സിലാവുള്ളത് എന്താ പരിപാടി. എല്ലാവരും പോയി കഴിക്കേണ്ട കാര്യമില്ല. അച്ഛനവൻ എല്ലാവരും പോയിട്ട് കാര്യമുണ്ടാവും. ഇത് ദൈവളി എന്നല്ല പറയണം. അപ്പൊ അതിന് പറ്റിയ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. എന്തായാലും അല്ലെങ്കിലും ഈ പിള്ളേരുണ്ടാവണം, എന്നാലും പടങ്ങാൻ ആളുകളുള്ളൂ.